ഹലോ എല്ലാരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മള് കൊച്ചു വീഡിയോ വേണ്ടാണ്. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മള് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഗെയിം വീഡിയോ ചെയ്തിരുന്നു. ആ ഗെയിം വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തന്നിരുന്നു, കൈ കറക്കുന്ന കാര്യത്തെ പറ്റി. ഇങ്ങനെ കൈ കറക്കും, ഇങ്ങനെ കൈ കറക്കും, അതേസമയം ഒരു കൈ മുമ്പോട്ടും ഒരു കൈ പുറകോട്ടും കറക്കാൻ വേണ്ടി ചലഞ്ച് തന്നിരുന്നു. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് നമുക്ക് 6 പേര് നമുക്ക് വീഡിയോസ് അയച്ചു തന്നിരുന്നു. അതിൽ നിന്നും വിന്നറെ നമ്മള് ലൈവിൽ വന്നു തന്നെ സെലക്ട് ചെയ്തു. നിങ്ങളുടെ ലൈവിൽ കണ്ടവർക്ക് ആ കഥയും മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവർക്കെല്ലാം നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചു പേര് അവരുടെ ആ സമ്മാനത്തുക നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി തിരിച്ചു തന്നിട്ടുമുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെയും നന്ദിയോടെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ അവരെ എല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക, അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരിക. അത് കണ്ടിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഈ പരിപാടി. ഞാൻ ഇതുവരെ ഏതായാലും ഈ സംഭവത്തിൽ വിന്നായിട്ടില്ല. ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും വീഡിയോസ് നിങ്ങളൊന്ന് കാണുക, അവരെ നിങ്ങളൊന്ന് പരിചയപ്പെടുക. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ അത് കാരണം നിങ്ങൾ ഓർക്കരുത്, അയ്യോ ഇതിൽ നല്ല ആളെ ഇന്നതായിരുന്നല്ലോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചേ ഇല്ല. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ നിന്ന് ഒരാളെ നമ്മൾ ജസ്റ്റ് നറുക്കിട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ. അത് ലൈവ് കണ്ടവർക്ക്. അപ്പൊ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വന്ന ആദ്യത്തെ ആള് എന്ന് പറയുന്നത് അരവിന്ദ് കെ, പ്രൊഫസർ അരവിന്ദ് കെ. നമ്മുടെ ചങ്ങനാശ്ശേരി SP കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിന്റെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രൊഫസറാണ്. കെമിസ്ട്രിയുടെ മായാ ലോകത്ത്, കെമിസ്ട്രിയുടെ മായാ ലോകത്ത് വിഹരിക്കുന്ന 2 രത്നങ്ങളാണ് അവര്. SP കോളേജിന്റെ 2 രത്നങ്ങൾ. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, അദ്ദേഹം പബ്ലിക് ടോക്ക് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ arvindk.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാകും. ആ വെബ്സൈറ്റിലെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ പറ്റുന്നവരെല്ലാം പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടും, ഒരുപാട് നല്ല അല്ലെ. തീർച്ചയായിട്ടും നല്ല വീഡിയോസ് ഉള്ള ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക, അദ്ദേഹത്തെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ ചലഞ്ച് ആദ്യമായി ഏറ്റെടുത്ത വ്യക്തി. ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ട്, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ആ കോളേജിലെ കെമിസ്ട്രി ലാബിലെ ആ ഒരു സ്മെല്ലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും വഴങ്ങാത്ത ഒരു സാധനമായിരുന്നു ഈ കെമിസ്ട്രി. കാരണം ഞാൻ എങ്ങനെ നോക്കിയാലും ഈ ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് കളർ എനിക്ക് കിട്ടൂല. ഒന്നാമത്തെ കാര്യം എനിക്ക് കളർ സെൻസ് വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് പിങ്കും ചൊലയും പച്ചയും എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷെ എനിക്ക് പ്രാക്ടിക്കലിന്റെ മാർക്കാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. റാണിക്ക് പ്രാക്ടിക്കൽ നല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കെമിസ്ട്രി അത്ര ഇഷ്ടമുള്ള സബ്ജക്ട് ആയിരുന്നില്ല. പക്ഷെ ഞാന് ഗ്രാജുവേഷൻ വന്നപ്പം എന്റെ സബ് കെമിസ്ട്രി ആയിരുന്നു, കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കെമിസ്ട്രി പഠിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു സാറിനെ കിട്ടി, ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറാ കേട്ടോ. ആ സാറിനെ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. സാറ് നമ്മുടെ കട്ടപ്പനയിലുള്ള തോവാളയിലുള്ള സാം സാറാണ്. സാം സാർ ഇപ്പൊ എവിടെയാണെന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനപ്പം കാര്യം മനസ്സിൽ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാല്, സാറ് എന്നെ കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങി, എന്നെയല്ല എന്റെ 2 കൂട്ടുകാരോട് ഉണ്ടായിരുന്നത് കൂടെ. അപ്പൊ ഞങ്ങളെ സാറ് കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കെമിസ്ട്രി അത് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. കാരണം ഓരോ അധ്യാപകരാ കുട്ടികളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ആ കുട്ടികൾക്ക് ആ വിഷയത്തോടുള്ള താല്പര്യം മാറിക്കൊണ്ടിരിക്കുക. അതുവരെ എനിക്ക് കെമിസ്ട്രിയുടെ നമ്മുടെ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറയുമ്പോൾ ഒരു സി ഇവിടെ ഇടും, അവിടെ നിന്ന് ഒരു വരയിടും, ഒരു എച്ച് ഇടും, പിന്നെ അവിടെ നിന്ന് 2 വരയിട്ട് റോ പോവും. ഇതൊക്കെ നമ്മുടെ തലമുറയ്ക്കുന്ന പരിപാടികളായിരുന്നു. പക്ഷെ സാറിന്റെ അടുത്ത് പോയി ഒരു 6 മാസം കെമിസ്ട്രി പഠിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നല്ലൊരു അധ്യാപകൻ പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു. എനിക്ക് നല്ല മാർക്കോടുകൂടി എനിക്ക് ഡിഗ്രിക്ക് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് കിട്ടി. പിന്നെ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നടന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോ അധ്യാപകരും കുട്ടികളിൽ വരുത്തുന്ന മാറ്റമാണ്. അപ്പം അതുപോലെ തന്നെ ഒരു നല്ല അധ്യാപകനാണ് അരവിന്ദ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ സംഭാഷണങ്ങളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു ചാനലുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും ഉണ്ട്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ചെല്ലുമ്പോഴത്തേക്കും ചാനലിലേക്ക് പോകാനുള്ള ലിങ്കും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. ആദ്യത്തെ വ്യക്തി പ്രൊഫസർ അരവിന്ദ്, അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ആദ്യം വരുന്നത് കേട്ടോ. എന്റെ പേര് അരവിന്ദ്, ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനാണ്. എറണാകുളം സ്വദേശിയാണ്. ഞാനും വൈഫും റാണി സോൾട്ട് ആൻഡ് പേപ്പർ ചാനലിന്റെ പ്രേക്ഷകരാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ചാനൽ. അപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു ചാലഞ്ച് അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു.
ഒരു ഹാൻഡ് റൈറ്റിലേക്കും ഒരു ഹാൻഡിൽ ലെഫ്റ്റിലേക്കും കിടക്കാനാണ് പറഞ്ഞത്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചാനൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോട്ടെ. പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അമല, ത്രേസ്യ, ജോൺസ്. ഞങ്ങൾ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നു. അമലയെ പറ്റി പറയുമ്പോഴേക്ക് അമല ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. എന്താ പറയണ്ടേ, അമല, അമല ത്രേസ്യ ജോൺസ് അമലയുടെ ശരിക്കുള്ള പേരല്ല എന്നാണ് പറഞ്ഞത്. അമല അമലയുടെ ഫാദറിന്റെ പേരും അമ്മയുടെ പേരും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പേരാന്നാണ് അമല പറഞ്ഞത്. അപ്പൊ അമല ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക അമല ചെയ്ത ആ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത ആളാണ് നമ്മുടെ യഥാർത്ഥ വിന്നർ, ജൂലി ഷാഹുല. ജൂലി ഷാഹുല് നാട്ടിലില്ല, ജൂലി ഷാഹുല് ഖത്തറിലാണ്. അപ്പം അവൻ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു, ജൂലി ഷാഹുലിനുള്ള സമ്മാനം നമ്മൾ കൊടുക്കുകയും ചെയ്തു കേട്ടോ. എല്ലാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇത് വലിയൊരു മത്സരമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, ഇതിലൊരു പാർട്ടിസിപ്പേഷൻ മാത്രമേ നമ്മൾ നോക്കി. അല്ല, നമ്മളൊരു ചലഞ്ച് വെച്ചപ്പം അത് നിങ്ങൾ ആ സ്വീകരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ മനസ്സിനാണ് നമ്മുടെ സ്നേഹവും സന്തോഷവും എല്ലാം അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് കണ്ടു നോക്കാം. 1 2 3 come on. അപ്പൊ നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് ഷൈനി എൽ സി ജോർജ് ആണ്. അപ്പം ഇതിൽ നമുക്ക് തന്നേക്കുന്നത് ഒരു മോന്റെ കൈകറക്കലാണ് നമുക്ക് തന്നേക്കുന്നത്, ഒരു വീഡിയോ ആണ് തന്നിരുന്നത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തു, നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഇവരെ മാത്രം നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ FB ആ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് ആ അക്കൗണ്ടും കാണുന്നില്ല. നമ്മുടെ മെസ്സേജസിന്റെ അകത്തൊന്നും ആ മെസ്സേജ് എങ്ങനെയോ പോയി, അത് ഡിസപ്പിയർ ആയിരിക്കുന്നു. അപ്പം ഷൈനി എൻ സി ജോർജ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയ കേട്ടോ. 1 2 3 come on. രജനി വിജയൻ ദുബായിലാണ്, അവിടെ നിന്നാണ് നമുക്ക് അയച്ചു തന്നത്. രജനി വിജയന്റെ ഒരു 7 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്, മഹാലക്ഷ്മി. മഹാലക്ഷ്മി ഒത്തിരി മെസ്സേജ് എനിക്ക് വിട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോള് ഈ മത്സരത്തിൽ പങ്കെടുത്തതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ രജനി വിജയന്റെ ആളാണ് ഗൗരീഷ്, നമ്മുടെ ഏറ്റവും പങ്കെടുത്തതില് ഏറ്റവും പ്രായം കുറഞ്ഞവരും കുഞ്ഞ്, അതെ കുഞ്ഞു കടുക്ക. അപ്പോൾ നിങ്ങൾ അവന്റെ വീഡിയോ കണ്ടു നോക്കുക. ഗൗരീഷിന് ഒരു ചാനലുണ്ട്, ഗൗരീഷിന്റെ ചാനലിന്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് ഗൗരീഷിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പം ഇതുവരെ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇനിയും പരീക്ഷിക്കാവുന്നതാണ്, കാര്യം മനസ്സിലായി കാണും. ഇപ്പൊ എല്ലാവർക്കും കാര്യം വ്യക്തമായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും പരീക്ഷിക്കാം. വിജയിക്കുന്നവര് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിലോ നമ്മുടെ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലോ ഒക്കെ വീഡിയോ അയച്ചു തരിക കേട്ടോ. നമുക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചർ തരുന്നതായിരിക്കും. നമുക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു തമാശകളുമായിട്ട് മുമ്പോട്ട് പോകാം. പിന്നല്ലാണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു, ബൈ.